കുറേയും കൂടി നമ്മുടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം. അതായത് ഇന്നലെ നമുക്ക് രാത്രി കൊണ്ട് അറിയാൻ കഴിഞ്ഞത് ഇറ്റലിയിൽ നിന്ന് മടങ്ങി വന്നിട്ടുള്ള ചിലർ പത്തനംതിട്ട ജില്ലയിൽ കൊറോണ പോസിറ്റീവായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 5 പേരാണിപ്പോൾ ഐസൊലേഷൻ വാർഡിലുള്ളത്. അവർ പോസിറ്റീവായിട്ട് മാറി എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ 3 പേരാണ് ഇറ്റലിയിൽ നിന്ന് നേരിട്ട് വന്നവരുള്ളത്. ഒരു അച്ഛനും അമ്മയും മകനും കൂടിയാണ് വന്നത്. അവർ യഥാർത്ഥത്തിൽ അവർ എയർപോർട്ടിൽ ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് അവർ വീട്ടിൽ വന്നു. വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവർ തൊട്ടടുത്തുള്ള ബന്ധു വീട്ടിൽ സന്ദർശിച്ചിരുന്നു. ആ ബന്ധു വീട്ടിലെ 2 പേര് പനിയായി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ, റാന്നി താലൂക്ക് ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് അവരുടെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ ടീം ഉടനെ തന്നെ അവരെ ഐസൊലേറ്റ് ചെയ്തു. അവർ പറഞ്ഞിട്ടാണ് ഈ ഇറ്റലിയിൽ നിന്ന് റിട്ടേൺ ആയിട്ടുള്ള ആളുകൾ തൊട്ടടുത്ത വീട്ടിൽ ബന്ധുക്കൾ 3 പേരുണ്ടെന്ന് മനസ്സിലായത്. ഉടനെ തന്നെ നമ്മുടെ മെഡിക്കൽ ടീം ആ വീട് സന്ദർശിക്കുകയും അവരോട് നിർബന്ധമായിട്ടും നോക്കുമ്പോൾ അവർക്കും ചെറിയ സിംറ്റംസ് ഉണ്ട്, പനിയുണ്ട്, സിംറ്റംസ് ഉണ്ട്. അവരോട് അടിയന്തരമായി ഹോസ്പിറ്റലിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റെസ്പോൺസിബിൾ ബിഹേവിയർ ഉണ്ടായിരിക്കണമെന്നാണ് ആളുകൾക്ക്. എന്നാൽ അവർ വളരെ വളരെ തെറ്റായ രീതിയിലാണ് പെരുമാറിയതെന്ന് പറയാതിരിക്കാൻ വയ്യ. അവരാദ്യം തന്നെ ഇറ്റലിയിൽ നിന്ന് വന്ന വിവരം മറച്ചു വെച്ചു. രണ്ടാമത്തെ കാര്യം, ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവരാദ്യം അതിന് തയ്യാറായില്ല, അവരതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അവരതിനെ വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മെഡിക്കൽ ടീം പറഞ്ഞത്. വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അവരെയും ഐസൊലേറ്റ് ചെയ്തു. അതിനുശേഷം അവരുടെ സാമ്പിളുകൾ എടുത്ത് വൈറോളജി ലാബിൽ അയച്ചു. അവർ നല്ല നിരീക്ഷണത്തിലായി. അപ്പോഴാണ് അവരും പോസിറ്റീവാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ഇതൊരു ഒരു വലിയ ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കുകയാണ്. നമ്മൾ നിരവധി തവണ ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്നവർ എയർപോർട്ടിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്, അവരോട് പറയണം, ടീമിനോട് പറയണം. 10,000 ആളുകളാണ് ഒരു ദിവസം എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ സ്വമേധയാ ഇത്തരം ആളുകൾ വരുന്ന വേറെ ബോട്ട് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. ഇനി അതല്ല, വീട്ടിലെത്തിയിട്ട് ഒന്നുമില്ലെന്ന് തോന്നി വീട്ടിലെത്തിയാലെങ്കിലും അവർ തൊട്ടടുത്ത മെഡിക്കൽ ഓഫീസറോടോ ആരോഗ്യവകുപ്പിൻ്റെ ആളുകളോടോ വിവരം അറിയിക്കണമെന്ന് നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പറയാതിരിക്കുന്നത് ഒരു വലിയ കുറ്റമായിട്ട് ഇനി കണക്കാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എവിടെയൊക്കെ ഈ കൊറോണ ബാധിത മേഖലകളിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളവരുണ്ടോ അടിയന്തരമായിട്ടും അത് ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഇറാൻ, ഇറ്റലി, സൗത്ത് കൊറിയ, ചൈന, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമുള്ള രാജ്യങ്ങളാണ്. ഇവിടെ നിന്ന് തിരിച്ചു വന്നവർ നിർബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് സെൻട്രൽ ഗവൺമെൻറ് തന്നെ പറഞ്ഞു. രാജ്യത്തിൻ്റെ നാനാ ഭാഗത്തും ഇവിടെ നിന്ന് ആളുകൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിത് പറയട്ടെ, 5 പേർക്കാണിപ്പോൾ പിന്നെ പത്തനംതിട്ടയിൽ കൊറോണ സ്ഥിരീകരിച്ചത്. 5 പേർക്ക്, 3 പേര് ഇറ്റലിയിൽ നിന്ന് വന്നവർ, 2 പേര് അവരുടെ അടുത്ത ബന്ധുക്കൾ, അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായി. തൊട്ടടുത്ത വീട്ടിലാണ് ഈ ഇറ്റലിയിൽ നിന്ന് വന്നവർ ആ വീട്ടിൽ പോയിരുന്നു. അതുകൊണ്ട് അത് തന്നെയാണ് കാരണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അങ്ങനെ 5 പേർക്കാണ്. അവർ 5 പേരും ഇപ്പോൾ ഐസൊലേഷനിലാണ്, ശക്തമായിട്ടുള്ള നിരീക്ഷണത്തിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ DMO നേതൃത്വത്തിൽ, ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ കോബ്രഗയുടെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും ഇന്നലെ വീഡിയോ കോൺഫറൻസ്, ഇവിടെ സ്ഥലത്തുള്ളവർ ഒരുമിച്ച് ചേർന്നു, ഇല്ലാത്തവർ വീഡിയോ കോൺഫറൻസിങ് മുഖേന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ DMO അവിടുത്തെ മറ്റുദ്യോഗസ്ഥന്മാരുമായിട്ടും നേരിട്ട് ബന്ധപ്പെട്ടു. പത്തനംതിട്ട ജില്ലാ കലക്ടർ നൂഹുമായിട്ട് ചർച്ച ചെയ്തു. ഇന്നലെ രാത്രി തന്നെ എല്ലാ പ്രതിരോധ നടപടികളും ആരംഭിച്ചു. ഇന്ന് രാവിലെ 6 മുതൽ ഇവർ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, വേറെ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കോണ്ടാക്ട് ട്രേസിങ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം കൊണ്ട് മിക്കവാറും ഇവർ ബന്ധപ്പെട്ട എല്ലാവരെയും നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലെ ഇവർ വന്നിട്ടുള്ള വിമാനത്തിൻ്റെ ഒരു അതിൻ്റെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസും കൂടി ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഫ്ലൈറ്റിൽ വന്നിട്ടുള്ള ആളുകൾ കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അവർ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെടണം.
ഇവർ 29-ാം തീയതി ഫെബ്രുവരി 29-ാം തീയതിയാണ് നാട്ടിലേക്ക് വന്നത്. അവർ വന്നത് വെനീസ് ദോഹ ഫ്ലൈറ്റിൽ, QR ഖത്തർ എയർവേയ്സ് 126, ഖത്തർ എയർവേയ്സ് QR 126, അതിൽ വെനീസ് ടു ദോഹ. പറയാം 29-ാം തീയതി ഫെബ്രുവരി 29-ാണ് ഇവർ വന്നത്. ഖത്തർ എയർവേയ്സിൻ്റെ 126 നമ്പർ ഫ്ലൈറ്റ് QR 126, വീനസ് ടു ദോഹ. വെനീസ് ടു ദോഹ 11:20 11:20 വെളുപ്പിന് ആണ് അവർ ദോഹയിലെത്തുന്നത്. ഈ 126 ഫ്ലൈറ്റ് വെനീസിൽ നിന്ന് ദോഹയിലെത്തുന്നത് 11:20 11:20 വെളുപ്പല്ല, 11:20 PM 11:20 PM ദോഹയിലെത്തുന്നത്. ദോഹയിൽ അവർ 1.5 മണിക്കൂർ അവിടെ അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫ്ലൈറ്റും ഖത്തർ എയർവേയ്സിൻ്റെ ഫ്ലൈറ്റ് തന്നെയാണ്, എന്നാൽ ഫ്ലൈറ്റ് നമ്പർ വ്യത്യസ്തമാണ്. QR 514, 514 QR 514 എന്ന ഫ്ലൈറ്റിൽ, ഖത്തർ എയർവേയ്സിൻ്റെ ഫ്ലൈറ്റിൽ ദോഹ ടു കൊച്ചി അവർ വന്നു. കൊച്ചിയിൽ അവരെത്തുന്നത് വെളുപ്പിന് 8:20 8:20 AM ആണ് കൊച്ചിയിൽ അവരെത്തുന്നത്. അവരവിടുന്ന് ഒരു പ്രൈവറ്റ് കാറിൽ അവരുടെ വീട്ടിലേക്ക് പോയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ശേഖരിക്കുകയാണ്. ഈ രണ്ട് ഫ്ലൈറ്റിൽ ഉണ്ടായിട്ടുള്ള ആളുകൾ, നമുക്ക് അവരാരെങ്കിലും കേരളത്തിലിപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് വിവരം അറിയിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. QR 126 ആൻഡ് QR 514, ഈ രണ്ട് ഫ്ലൈറ്റിലുള്ള യാത്രക്കാരാരെങ്കിലും കേരളത്തിൽ ഈ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മെ വിവരം അറിയിക്കണം, ഒന്ന്. രണ്ടാമത്തേത്, ഈ വിദേശ രാഷ്ട്രങ്ങളിൽ കൊറോണ ബാധിത മേഖലകളിൽ അവർക്കെല്ലാം അറിയാം, അവരവിടെ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ ആ രാജ്യത്ത് കൊറോണ ബാധിച്ചതിൻ്റെ കൂടി കാരണമായിട്ട് വരുന്നവരുണ്ട്, മറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് പല ആവശ്യങ്ങൾക്കും നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചവരുണ്ട്. എന്നാൽ കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്നവർ നിർബന്ധമായിട്ടും ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണം. അങ്ങനെ അവർ അറിയിച്ചില്ല, ഇതുപോലെ അവസാനം കണ്ടുപിടിക്കാൻ ഇടയാവുകയാണെങ്കിൽ അത് ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വളരെ നിർബന്ധമായിട്ടും അവരാരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണം എന്നുള്ളത് വീണ്ടും ഞങ്ങൾ പറയുകയാണ്. അയൽപക്കക്കാരും ഒക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കാൻ സാധിക്കും. വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇറ്റലിയിൽ നിന്നോ ഇറാനിൽ നിന്നോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ വിവരം അറിയിക്കാൻ സാധിക്കും ആരോഗ്യവകുപ്പിന്, ഇങ്ങനെ ഇറാനിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന് ഒരു കുടുംബം അവിടെ വന്ന് താമസിക്കുന്നു എന്നുള്ളത് അറിയുക. അവരെ ഒന്നും ചെയ്യാനും പറയാനൊന്നും പോകരുത്, അവിടെ നേരിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കാൻ സാധിക്കും, ഒരു ഫാമിലി ഇറാനിൽ നിന്ന് വന്നിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ നേരത്തെ ഞങ്ങളുടെ ട്രേസിങ്ങിൽ ഉള്ളതാണോ അതല്ല ഞങ്ങളുടെ കണ്ണിൽപ്പെടാതെ പോയിട്ടുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സമൂഹമാകെ നല്ല വിജിലൻസ് കാണിക്കണം ഈ കാര്യത്തിൽ എന്നുള്ളതാണ് വീണ്ടും പറയാനുള്ളത്. വീണ്ടും വീണ്ടും പറയുന്നു, ഇത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയോടെ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും എന്ത് പ്രയാസപ്പെട്ടിട്ടായാലും ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. ഹോം ക്വാറന്റൈനിൽ നിൽക്കേണ്ടവർ 28 days ഹോം ക്വാറന്റൈനിൽ നിൽക്കണം. വീണ്ടും വീണ്ടും പറയുന്നു, നേരത്തെ ഇത് ഒന്ന് പിൻവാങ്ങി എന്ന് തോന്നിയപ്പോൾ ഹോം ക്വാറന്റൈൻ്റെ പീരിയഡ് 14 days നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പോസിറ്റീവ് കേസ് ഇവിടെയുണ്ട്, അതുകൊണ്ട് തന്നെ ഹോം ക്വാറന്റൈൻ 28 days തന്നെയാണ്. അതുകൊണ്ട് 28 ദിവസം വീട്ടു നിരീക്ഷണത്തിൽ നിൽക്കാൻ വിദേശത്തു നിന്ന് വന്നവർ തയ്യാറാകണം. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രോബ്ലങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ കൺട്രോൾ റൂമുണ്ട്, കോൺടാക്റ്റിന് ആവശ്യമായിട്ടുള്ള നമ്പറുണ്ട്, അതിലെല്ലാം വിളിച്ച് ഞങ്ങളുടെ കൗൺസിലേഴ്സ് ഉണ്ട്, മെൻ്റൽ ഹെൽത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരുണ്ട്, അവരെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ പറയാവുന്നതാണ്. കൺട്രോൾ റൂം എപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറയാവുന്നതാണ്. വളരെ ശക്തമായിട്ടൊരു നിരീക്ഷണം നടത്താനാണ് നമ്മൾ കേരളത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഒട്ടും അയവ് വരാതെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു നിരീക്ഷണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, ഇത് വളരെ എളുപ്പമുള്ളതല്ല. ആശുപത്രികളെല്ലാം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിനിടയിൽ വേണം അധികമായിട്ടുള്ള ഇത്തരം പ്രിക്കോഷൻസ് ഞങ്ങൾക്ക് എടുക്കാൻ. ഒരാശുപത്രി ഇതിൻ്റെ പേരിൽ പൂട്ടാൻ പറ്റില്ല. സാധാരണ വരുന്ന പേഷ്യൻസ് ഉണ്ട് അവിടെ, അവർക്ക് അസിസ്റ്റൻസ് കൊടുത്തേ മതിയാവുള്ളൂ. ആ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ എടുത്തിട്ട് മാത്രമേ ഞങ്ങൾക്ക് ടീം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. വെളിയിൽ നിന്ന് ആളെ ഇതിനെടുക്കാൻ പറ്റൂല.
അപ്പോ ഇതെല്ലാം ഒരുമിച്ച് നടത്തേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ സഹിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ടീം ഫോം ചെയ്തുകൊണ്ട് എല്ലാ മേഖലയിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ആരോഗ്യവകുപ്പ് സജ്ജമായിട്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഇതിൽ പ്രതീക്ഷിക്കുന്നു. അലംഭാവം ഉണ്ടാവരുത്, അശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത്, നിർബന്ധമായിട്ടും ഞങ്ങളോട് പറയണം ഈ കാര്യം എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതെ, അതൊക്കെ ട്രേസ് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുള്ള കാറിന്റെ വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള ട്രേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം കൊണ്ട് നമുക്ക് ഏകദേശം എല്ലാ വിവരങ്ങളും കിട്ടും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് കലക്ടറും കൂടി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു, നമ്മുടെ പൊങ്കാല നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാ ഒരുക്കങ്ങളും എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ഉത്സവം നിർത്തിവെക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പല മേഖലകളിലും ആലോചിച്ചിരുന്നു, പക്ഷേ അങ്ങനെ ഉത്സവമാകെ നിർത്തിവെക്കുന്നു തീരുമാനിക്കാൻ നമുക്ക് പറ്റിയിരുന്നില്ല. പിന്നെ ഇവിടെ പോസിറ്റീവ് കേസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ സമയത്ത് നിർത്തിവെക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ പോസിറ്റീവ് കേസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നാം നമ്മുടെ ശ്രദ്ധ കുറേയും കൂടി കടുപ്പിച്ച് കുറച്ചും കൂടി നമ്മുടെ ഈ ഇടപെടലുകൾ ശക്തമാക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പൊങ്കാല നടക്കും, പക്ഷേ പൊങ്കാലക്ക് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആരും പൊങ്കാലക്ക് വരരുത്. കൃത്യമായിട്ട് അത് ഓർമ്മിക്കാൻ ദേവസ്വത്തിൻ്റെ അധികാരികളും അവരെല്ലാം അവർ വളരെ കോപ്പറേറ്റീവായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് അവരും ഈ നിർദ്ദേശം കൊടുക്കണം, വന്നു തുടങ്ങിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവർ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശ്വാസതടസ്സമോ ചുമയോ പനിയോ ഉള്ള ആരും തന്നെ പൊങ്കാലയിടാൻ കൂട്ടത്തിൽ വരരുത്, ഒരുമിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ബാക്കി വരുന്നവർക്ക് പ്രശ്നമില്ല. അതേപോലെ ഈ രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, ഒരുപാട് ബന്ധുക്കളൊക്കെ പൊങ്കാലയുടെ സമയത്ത് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാറുണ്ട്. അത്തരം ആളുകൾ ഇറ്റലിയിൽ നിന്നോ ഇറാനിൽ നിന്നോ സൗത്ത് കൊറിയയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒക്കെ വന്ന ബന്ധുക്കൾ പൊങ്കാലയിടാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ തന്നെ, വീട്ടിന് അങ്ങനെയുള്ള ഏർപ്പാടും പലരും ചെയ്യുന്നുണ്ട്, വീടിനോടനുബന്ധിച്ച് തന്നെ മൊത്തം ആൾക്കൂട്ടത്തിലേക്ക് വരാതെ അവിടെ തന്നെ പൊങ്കാലയിടാനുള്ള ഏർപ്പാട് ചെയ്യണം അത്തരം ആളുകൾ. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരരുത്. ഹോട്ടലുകളിലും മറ്റും വിദേശികളൊക്കെ ഉള്ളത് കലക്ടർ ഇടപെട്ടുകൊണ്ട് തന്നെ അക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അത് കലക്ടർ പറയും എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ. ആരോഗ്യവകുപ്പ് വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വ്യക്തമായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ടീമിനെ ആരോഗ്യവകുപ്പിൻ്റെ ടീമും ആംബുലൻസുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിന്യാസത്തെക്കുറിച്ചും കലക്ടർ കൂടി ചേർന്നാണ് അതെല്ലാം വിന്യസിക്കുന്നത്, അത് കൃത്യമായി പറയും. പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് സാധാരണ ഉണ്ടാകുന്ന മെഡിക്കൽ സ്റ്റാളുകളുണ്ട്, മെഡിക്കൽ ക്യാമ്പുകൾ അതെല്ലാം നടന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ട്, വേണ്ടത്ര ആംബുലൻസുകളും ഒക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ വളരെ വിശദമായിട്ട് ഇത് ട്രേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. വീഡിയോ ക്ലിപ്പിംഗ് അടക്കം എടുക്കാൻ, പൊങ്കാല ഇടുന്ന ആളുകളുടെ വീഡിയോ ക്ലിപ്പിംഗ് അടക്കം, അത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു തയ്യാറെടുപ്പാണ്. എന്തെങ്കിലും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, സംഭവിക്കാതിരിക്കട്ടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളുകൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകാൻ അതിൻ്റെ വീഡിയോ അടക്കം എടുത്ത് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്ര പോലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാനിങ്ങിനെ കുറിച്ച് കലക്ടറും അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജനാദ്യം സംസാരിച്ചിട്ട് അതുകൂടി പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജില്ലയിൽ നാളെ നടക്കുന്ന ഈ ആട്ടുകാൽ പൊങ്കലാണ് പറയുന്നത് ഒരു വലിയ മാസ് ഗ്യാതറിംഗ് ആണ്. ഈ കൊറോണ വൈറസ് ഇങ്ങനെ വലിയ രീതിയിൽ സ്പ്രെഡാവുന്ന സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഒരു മാസ് ഗ്യാതറിംഗ് മാഡം ഗവൺമെൻറ് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇത് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ നാളെ ആട്ടുകാൽ പൊങ്കലാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് ഈ കൊറോണ വൈറസിൻ്റെ സ്പ്രെഡ് അടിസ്ഥാനത്തിലും ഒരുപാട് പ്രിക്കോഷൻ ആക്ടിവിറ്റീസാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റായിട്ട് പറയുന്നത് നമ്മുടെ പ്രസന്റ് ഹെൽത്ത് സെറ്റപ്പാണ്. നമ്മൾ ഒരു 23 ഹെൽത്ത് ടീമും ഡോക്ടർ പാരാമെഡിക്കൽ സ്റ്റാഫ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് അടക്കമുള്ള 23 ഹെൽത്ത് ടീമാണ് ആദ്യമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അവരെല്ലാം വിവിധ സ്ഥലങ്ങളിൽ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ വിൽ ബി ഡിപ്ലോയ്. അതിനനുസരിച്ച്
കൂടാതെ ഒരു 12 ആംബുലൻസും 5 ബൈക്ക് ആംബുലൻസും ആകെ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 40+ ആംബുലൻസ് വെഹിക്കിളാണ് നമ്മൾ ഉപയോഗിച്ച് പോകുന്നത്. പിന്നെ ഇത് കൂടാതെ ഈ 32 പൊങ്കലാ നടക്കുന്ന ഈ 32 വാർഡുകളിലും ഒരു ഓരോ വാർഡുക്കും ഒരു സ്പെഷ്യൽ ടീം, മൊബൈൽ ടീമും നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ റെസിഡൻസ് അവിടുത്തെ ലോക്കൽ കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്ന റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ അടക്കം, ആശ വർക്കേഴ്സ് അടക്കം ഒരു 4-5 പേരുള്ളത് ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ആ ടീം ഇന്ന് മുതൽ എല്ലാ സ്ഥലങ്ങൾക്കും അവിടുത്തുള്ള അവർക്ക് അലക്കേറ്റ് ചെയ്ത ഏരിയാക്കിൽ പോയി നോക്കിയിട്ട് ഏതെങ്കിലും പനിയോ ജലദോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിനേഴ്സ് ഉണ്ടെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഈവനിങ്ങോ നാളെ രാവിലെയോ ഇൻഫോം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു DDMA ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാഗമായിട്ട് ഒരു 200 വോളണ്ടിയേഴ്സും നമ്മൾ ഇതിന് അടക്കം കൂടും ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്പെഷ്യലായിട്ട് വിവിധ 32 വാർഡുകളിലും അവർക്ക് അലക്കേറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ സ്പെഷ്യലായിട്ട് ഒരു മോണിറ്ററിംഗ് നടത്താൻ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ടീം തന്നെ ഈ പൊങ്കല കൂടുന്ന സമയങ്ങളിൽ നമ്മളുടെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു 2-3 മണി വരെ ജനങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ഒരു വലിയ കോണ്ടാക്ട് ബിറ്റ്വീൻ പീപ്പിൾ, ദർ വിൽ ബി ഹ്യൂജ് കോണ്ടാക്ട് ഓൾസോ. അത് ഏതെങ്കിലും നാളെ ഭാവിയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും നമ്മൾ സസ്പെക്ട് ആയിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമ്മൾ അവരുടെ കോണ്ടാക്ട് ചെയ്ത് എവിടെയാണ് ഉണ്ടായതെന്ന് നമ്മൾ അറിയുന്ന വേണ്ടി കംപ്ലീറ്റ് വീഡിയോവും ഈ വോളണ്ടിയേഴ്സ് കൊണ്ടും ഈ മൊബൈൽ ടീം കൊണ്ടും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 2-3 പ്രവേശം തീരുമാനിക്കും. മിക്കവാറും വി വിൽ ബി ഏബിൾ ടു കവർ ദ എൻടിയർ മോസ് കോണ്ടാക്ട്സ് ആക്ച്വലി. അതാണ് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ IEC ആക്ടിവിറ്റീസ് ആയിട്ട് റെയിൽവേയിലും ബസ് സ്റ്റാൻഡ് എസ്പെഷ്യലി പിന്നെ വിവിധ ലോക്കൽ ടെമ്പിൾസ് അവിടെയും നമ്മൾ ഒരുപാട് ക്ലിപ്പിംഗ്സും അനൗൺസ്മെൻറ്റും റെഗുലറായിട്ട് 1 in 30 minutes അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിക്കൽ ക്ഷേത്രത്തിലും 1 in 30 minutes അല്ലെങ്കിൽ അങ്ങനെ ഒരു റെഗുലർ ഇൻ്റർവെല്ലാണ് നമ്മൾ നല്ല രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റും ചെയ്യാൻ പോകുന്നുണ്ട്. അത് മൾട്ടി ലിംഗ്വിസ്റ്റി ആയിരിക്കും, എസ്പെഷ്യലി ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷ് പ്ലസ് തമിഴ് ആയിരിക്കും. അതുകൊണ്ട് വിവിധ തൊട്ടടുത്തുള്ള തമിഴ്നാടുള്ള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് ഭക്തജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് മൾട്ടി ലിംഗ്വിസ്റ്റ് ആയിട്ട് നമ്മൾ അനൗൺസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പാംപ്ലെറ്റും ഇഷ്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ഫോറിനേഴ്സാണ് നമ്മൾ ഈ പൊങ്കല ഫംഗ്ഷൻ ഫെസ്റ്റിവലിക്ക് വേണ്ടി ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഫോറിനേഴ്സും വരുന്നുണ്ട്. അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഫോറിനേഴ്സ് മിക്കവാറും സ്റ്റേ ഉള്ളത് അവിടെ തൊട്ട് അടുത്തുള്ള ഹോട്ടൽസും പൊങ്കലിടുന്നതും അവിടെയുള്ള ഹോട്ടൽസ് ആയിരിക്കും. ആൻഡ് വി ആർ ഓൾസോ അഡ്വൈസിങ് ഓൾ ദ ഹോട്ടൽ ആൻഡ് റിസോർട്ട് പീപ്പിൾ ടു അറേഞ്ച് എന്ത് പറയുക, ആ ഫോറിനേഴ്സിന് പൊങ്കലിടാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ആ ഹോട്ടലിൻ്റെ അകത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ പുറത്ത് വരാതെ രീതിയിലാണ് നമ്മൾ മിക്കവാറും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അറേഞ്ച്മെൻറ്റ്സും അങ്ങനെ തന്നെ ഉണ്ടാകണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മൾ ആട്ടുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എന്തൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നു പറയുമ്പോൾ വിൽ ഹാവ് എ റെഗുലർ അനൗൺസ്മെൻറ്റ് 1 in 30 minutes. അതുപോലെ ഈ ക്യൂ മാനേജ്മെൻ്റ് ഉപയോഗിക്കുന്ന ഹാൻഡ് റെയിൽസ്, ബാരിക്കേഡ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ എവറി റെഗുലർ ഇൻ്റർവലായിട്ട് അതും 30 minutes or 45 minutes ആയിട്ട് ബ്ലീച്ചിങ് സൊല്യൂഷൻ കൊണ്ട് സാനിറ്റേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് മിക്കവാറും ജനങ്ങൾ ടച്ച് ചെയ്യുന്നതും കൂടുതൽ ടച്ച് ചെയ്യുന്നത് ആ ക്യൂ മാനേജ്മെൻറ്റും ബാരിക്കേഡ്സ് ഉള്ള സ്ഥലങ്ങളായിരിക്കും. അത് സ്പ്രെഡ് ഇൻ കേസ് ഏതെങ്കിലും ഇൻഫെക്റ്റഡോ ഏതെങ്കിലും അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള റെഗുലർ ഇൻ്റർവെല്ലിൽ സാനിറ്റേഷൻ ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഇയറിൽ ഒരു ചെറിയ ഒരു പോരായ്മ ഉണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നതാണ് ആദ്യത്തെ മീറ്റിങ്ങിൽ എല്ലാവരും പറഞ്ഞത്. എസ്പെഷ്യലി വെൻ ദർ ഇസ് എ എമർജൻസി, വെൻ വാട്ട് ദർ വാസ് സം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇൻ ടേംസ് ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അതിനു വേണ്ടി ഇപ്പോൾ ഇവിടെ DDMA വോളണ്ടിയേഴ്സുമായിട്ടും ഈ എല്ലാ ആംബുലൻസുകളിലും ഹാം റേഡിയോ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, ടെമ്പററി ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യപ്പെട്ട എല്ലാ സിഗ്നൽസും കോഡും കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട്. സോ ഇൻ ദർ ഈവൻ ദർ ഇസ് എ ഫെയിലിയർ ഇൻ എനി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, വി ഡു ഹാവ് ഹാം റേഡിയോ കമ്മ്യൂണിക്കേഷൻ വിച്ച് വിൽ ബി വി ഹാവ് യൂസ്ഡ് ഇറ്റ് വെരി എഫക്റ്റീവ്ലി ഇൻ ദ ലാസ്റ്റ് കളിഞ്ഞ 2 പ്രളയത്തിലും വളരെ എഫക്റ്റീവായിട്ട് നാം ഹാം റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്നു. അത് അതിൻ്റെ തന്നെ ഈ പൊങ്കലാക്കും നാം ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. മിക്കവാറും ദറ്റ്സ് ഓൾ ദ മേജർ പ്രിക്കോഷൻസ് വി ഹാവ് ടേക്കൻ ഇറ്റ് സോ ഫാർ. അതാണ് ഈ പൊങ്കലാക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മാഡം ആൾറെഡി പറഞ്ഞതുപോലെ ജലദോഷം, പനി ഇങ്ങനെ ചുമ ഉള്ളവർ ഈ ക്ഷേത്രത്തിൽ വരാതിരിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും ജനങ്ങൾക്കും എല്ലാവർക്കും അടക്കം ഒരു നല്ല ഒരു ഉപകാരമായിരിക്കും. സോ വി അഡ്വൈസ് പീപ്പിൾ ഹാസ് ഫീവർ,
കോഫ് കോൾഡ് ഉള്ളവരെല്ലാം സ്നീസിംഗ് ഉള്ളവരെല്ലാം കുറച്ചും കൂടി ഈ പൊങ്കലൊക്കെ വരാതിരിക്കുന്നത് വീട്ടിൽ തന്നെ പൊങ്കലിട്ട് ആഘോഷിക്കുന്നത് വളരെ നല്ല ആക്റ്റീവായിട്ട് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. താങ്ക് യു. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി എല്ലാ പോയിന്റ് കവർ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാധികാരി ഗോപാലിയും പൊങ്കാലെ സംബന്ധിച്ച് പറഞ്ഞു. എനിക്ക് ഓരോ കാര്യം മാത്രമേ പറയാനുള്ളൂ. സംസ്ഥാനത്ത് വീണ്ടും കൊറോണ 19 സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ ഒരു കുടുംബത്തിലെ 5 പേർക്കാണ് കൊറോണ വൈറസ്. ഇവർ ഇറ്റലിയിൽ നിന്നെത്തിയവരാണ്.